ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ജ്വല്ലറി മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടൊരു സിമ്പിൾ ചോക്കറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പേൾസ്, ഗ്ലൂവ്, ജം റിങ്, സെറി ത്രെഡ്, സിൽക്ക് ത്രെഡ് ഒക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കോ എടുത്തിട്ട് നമുക്ക് ഈ സിൽക്ക് ത്രെഡ് ഒരു 50 വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. 50 or 40 വട്ടം. അപ്പോൾ 50 സ്റ്റാൻസ് ആണെങ്കിൽ അതേപോലത്തെ 3 എണ്ണം വേണം, 40 ആണെങ്കിൽ അതേപോലത്തെ 3 എണ്ണം വേണം. എന്നിട്ട് ഈ എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ അത് വിട്ടുപോകില്ല. എന്നിട്ട് നമുക്ക് ഈ 3 ത്രെഡും കൂടെ ഒരു കാർഡ്ബോർഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പേപ്പർ ക്ലിപ്പോ സെലോ ടേപ്പോ ഒട്ടിച്ചിട്ട് നമുക്കതൊന്ന് മെടഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഒരു പിന്നി ഒന്ന് നമ്മൾ മുടി പിന്നുന്ന പോലെ ഒന്ന് പിന്നിയെടുക്കും. വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ മുടി പിന്നുന്നത് അതേപോലെ ഇങ്ങനെ പിന്നിയെടുക്കുക. ആ ത്രെഡ് ഫുള്ളൊന്ന് പിന്നിയെടുക്കണം. ത്രെഡെല്ലാം ഇതുപോലെ പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റോൺ ലേസ് വാങ്ങാൻ കിട്ടും നമുക്ക് കടയിൽ നിന്ന്. മിക്കവാറും കയ്യിൽ കാണാൻ നമ്മൾ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ വാങ്ങിച്ചേക്കണത്. അപ്പോൾ അതിൽ നമ്മുടേത് ചോക്കർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് എത്ര നീളം വേണം അത് വെച്ചൊന്ന് അളന്ന് നോക്കിയിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ 2 സ്റ്റോൺ വരുന്ന ഒരു ലേസാണ് എടുത്തത്. 2 അങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എൻ്റെ കഴുത്തിൽ ഒട്ടി നിൽക്കുന്ന രീതിയിൽ ഞാൻ അളവെടുത്തേക്കണത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ നിൽക്കണം, അല്ലെങ്കിൽ അത് ഇളകി വരും. അപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും അത് നല്ലപോലെ ഉണങ്ങാൻ കൊടുക്കണം. കുറച്ച് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തേര്, അല്ലെങ്കിൽ അത് ഇളകി വരും. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉണങ്ങി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി പൊയ്ക്കോളും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉണങ്ങാൻ വെച്ചിട്ട്. ഇനി നമുക്കൊരു സൂചിയിലൊരു നൂല് കോർക്കുക. നൂല് കോർക്കുന്ന നമ്മൾ ആദ്യം എടുത്ത ത്രെഡില്ലേ, സിൽക്ക് ത്രെഡ്, അത് തന്നെ കോർക്കുക. നമ്മൾ ഒട്ടിച്ചു കൊടുത്താലും നമ്മളത് എപ്പോഴാലും ഇളകി വരും. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് അതിനൊരു ഹാങ്ങിങ്സ് ആയിട്ട് കുറച്ച് പേൾ ബീഡ്സും കൂടെ വേണം, വൈറ്റ് ബീഡ്സ്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ത്രെഡിനുള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് ഈ പേൾസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പേൾസ് ജോയിൻ ചെയ്യുന്ന ഞാൻ എങ്ങനെ പറഞ്ഞു തരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വീഡിയോ നല്ലപോലെ നോക്കിയാൽ മതി. പേൾസ് കോർത്ത് കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ആ സ്റ്റോൺ ലേസിനും കൂടെ ഒരു ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആ പേൾ ആ ലേസ് ഇളകി വരും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സൂചി നമ്മുടെ ത്രെഡിനകത്തൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റോൺ ചെയിനെ കവർ ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിനകത്തൊരു പേള് കോർക്കുക. അപ്പോൾ ഇതേ പ്രോസസ്സ് അങ്ങനെ ഫുള്ള് ചെയ്തെടുക്കണം.
ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പകുതിയോളം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു എലഗൻറ്റ് ലുക്കില്ലേ. അപ്പം ഇതേപോലെ തന്നെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്കറിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിനി കൊളുത്തൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം അത് നല്ലൊരു ലുക്കുണ്ടല്ലേ. ഇനി ഇപ്പോൾ കൊളുത്ത് വെക്കണമെങ്കിൽ ഇതുപോലത്തെ ജം റിങ് അല്ലെങ്കിൽ അതിനെന്താ പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ജം റിങ് എന്നൊക്കെയാണ് പറയണേ. ഓരോരുത്തർ ഒരേ കടയിൽ ഒരേ നേരിട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റിന് 10 രൂപ എന്തോ ഉള്ളൂ. ഇതുപോലെ കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്കിതുപോലെ മാലയൊക്കെ ചെയ്യാം, കമ്മലിനൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഇതിന് ഈ ത്രെഡിനുള്ളിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് മടക്കി വെക്കുക. ആവശ്യത്തിന് നീളം അനുസരിച്ച് അത് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡ് കിട്ടും. സെറിയ ത്രെഡ് എന്നൊക്കെ പറയും. അതിങ്ങനെ സെറിയ ത്രെഡ് വേണമെന്നില്ല, നമ്മുടെ ഇതേ കളർ ത്രെഡ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ച് നല്ലപോലെ ഒന്ന് ചുറ്റി ചുറ്റി കെട്ടി കൊടുക്കുക. ചുറ്റിക്കെട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ഒറ്റ കെട്ടൊന്നും അല്ല, നല്ല ടൈറ്റിൽ കുറച്ച് അധികം ഒരു 10-20 വട്ടമെങ്കിലും അതിനകത്തിങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുക. നമ്മൾ സാധാരണ മാലയിലൊക്കെ കാണില്ലേ ഒരു ഒന്ന് മടക്കിയിട്ട് ഗോൾഡൻ ത്രെഡ് കെട്ടുന്ന പോലെ, അതേപോലെ തന്നെ അതേ പ്രോസസ്സ് തന്നെ ഈ മാലയിലും കുറേ വട്ടം ഒന്ന് ചുറ്റിയിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റൊക്കെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ത്രെഡ് കെട്ടിക്കൊടുത്താലും അതിൻ്റെ മേളിൽ ഇത്തിരി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ചെറിയ ത്രെഡ് ചിലപ്പോൾ അഴിഞ്ഞൊക്കെ പോയാലോ. അപ്പോൾ നമ്മൾ ഇത്തിരി ഗ്ലൂ അതിൻ്റെ മേളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്രോസസ്സ് തന്നെ അപ്പുറത്ത് സൈഡിൽ ഇതേ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് കണ്ടറിയാം ഒരു നെക്ലസ് തന്നെ ആയി, ഒരു ചോക്കർ തന്നെ ആയിട്ടുണ്ട്. ഇത് നെക്ലസ് അല്ല കേട്ടോ, ഇത് ചോക്കറാണ്. നമ്മൾ കഴുത്തിനോട് ഒട്ടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ബാക്ക് ചെയിൻ എല്ലാവരുടെയും കയ്യിൽ കാണും. മാലയുടെയൊക്കെ ബാക്കിൽ വരുന്ന ബാക്ക് ചെയിൻ ഇല്ലേ, അതൊരെണ്ണത്തിന് 10-12 രൂപയൊക്കെ ഉള്ളൂ. അതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഇതുപോലത്തെയൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. മിക്കവാറും നെക്ലസിൻ്റെ ഒക്കെ കൂടെ കാണും ഇതുപോലത്തെ ഒരു ബാക്ക് ചെയിൻ. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു കുഞ്ഞ് ഇയറിങ് ചെയ്താലോ, എളുപ്പത്തിലൊരു ഇയറിങ് കൂടെ നമുക്ക് ചെയ്യാം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റോൺ ചെയിനില്ലേ, അതിങ്ങനെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക 2 പീസ്. എന്നിട്ട് ഇതുപോലത്തെ ബാക്കിൽ വെക്കണ ഇങ്ങനത്തെ സംഭവം കിട്ടും, നമ്മുടെ കമ്മലിലേക്ക് ബാക്കിൽ വരുന്ന. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കമ്മലിലെടുത്താലും മതി. മിക്കവാറും കയ്യിൽ നമ്മൾ ഇങ്ങനത്തെ കമ്മലിൻ്റെ ഒക്കെ കാണും. അപ്പോൾ നമ്മുടെ പഴയ കമ്മലിൻ്റെ ആയാലും മതി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലും. അപ്പോൾ അതൊരു പാക്കറ്റിന് 20 രൂപ എന്തോ ആണെന്ന് എൻ്റെ ഓർമ്മ, എനിക്കറിയില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഫെവി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2 ബീഡ്സ് വെറുതെ ആ സെറിയ ത്രെഡിലൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്, 2 എണ്ണം വെച്ചിട്ട്. എന്നിട്ട് അതിങ്ങനെ വെക്കുക, എന്നിട്ട് ആ അടപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കുക അല്ല ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 കമ്പലും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത സെറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.